കറുത്ത കണ്ണടയും വെച്ച് കോട്ടയത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡിന് മുന്നിലൂടെ ഒരു അവശയായ ചേരക്കോഴിയും പിടിച്ച് നടന്നു പോകുന്ന ഗുരുസ്വാമി ആദ്യമൊന്നും കരുതിയിരുന്നില്ല ഇതൊരു പൊല്ലാപ്പായി മാറുമെന്നും തന്നെ ചാനൽ ക്യാമറമാരടക്കം വളയുമെന്നും. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മതിലിനോട് ചേർന്ന ആകാശപാതയ്ക്ക് സമീപം ചെരുപ്പ് കുത്തുന്ന ഗുരുസ്വാമി പതിവ് പോലെ രാവിലെ ഷെഡിലിരുന്ന് പണി തുടങ്ങിയപ്പോഴാണ് ഒരു പക്ഷി റോഡിൽ കൂടി നടന്ന് അടുത്തുള്ള ഹോട്ടലിലേക്ക് കയറുന്നത് കണ്ടത്. നീണ്ട കൊക്കും കറുത്ത വിടർന്ന ചിറകിൽ സ്വർണവർണവുമുള്ള അവശനിലയിലായ പക്ഷിയെ പിടിച്ചപ്പോൾ ഇത് പുലിവാലാകുമെന്ന് ഗുരുസ്വാമി പക്ഷേ കരുതിയില്ല. പക്ഷിയെക്കുറിച്ച് കൂടുതലൊന്നും അറിവില്ലാത്ത ഗുരുസ്വാമി ആ പക്ഷിയുമായി സമീപത്തെ തിരുനക്കരയിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ ചെന്നു. പക്ഷി ചേരക്കോഴിയാണെന്നും ഇതിനെ കോടിമതിലെ മൃഗാശുപത്രിയിൽ എത്തിക്കാനും പറഞ്ഞു. പിന്നെ നടന്നതല്ല ഗുരുസ്വാമിയെ സംബന്ധിച്ച് സംഭവബഹുലം. കറുത്ത കണ്ണടയും വെച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡിലൂടെ ചേരക്കോഴിയെ പിടിച്ച് നടന്നു പോകുന്ന ഗുരുസ്വാമിയെ എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നതിനിടയിൽ പക്ഷി സ്നേഹികൾ വരിവരിയായെത്തി ഗുരുസ്വാമിയോട് കാര്യങ്ങൾ തിരക്കി. പിന്നാലെ അവർ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് അറിയിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ചേരക്കോഴിയുമായി റോഡരികിൽ നിന്ന ഗുരുസ്വാമി ഒരു കുറ്റവാളിയെ പോലെയായി. ചേരക്കോഴി പിടുത്തക്കാരനുമായി പാവം ഗുരുസ്വാമി. ഇതോടെ കാഴ്ചക്കാരുടെ എണ്ണവും കൂടി. പക്ഷിയെ പട്ടി പിടിച്ച് കൊല്ലാതിരിക്കാനാണ് രക്ഷിച്ചതെന്ന് ഇടയ്ക്കെല്ലാം ഗുരുസ്വാമി പറയുന്നുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഇന്ധനവിലക്കെതിരെ നടക്കുന്ന സമരം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരും എത്തിയതോടെ ഗുരുസ്വാമി സ്റ്റാറായി. ഒടുവിൽ ചേരക്കോഴിയെ മൃഗാശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ എത്തി കാര്യം വിശദീകരിച്ചതോടെയാണ് ഗുരുസ്വാമിക്ക് ആശ്വാസമായത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വന്ന് ഗുരുസ്വാമിയിൽ നിന്നും ചേരക്കോഴിയെ ഏറ്റുവാങ്ങി കൂട്ടിലാക്കി കൊണ്ടുപോയപ്പോഴാണ് ഗുരുസ്വാമി ഒന്ന് ചിരിച്ചത്. ഒരു മണിക്കൂറോളം നീണ്ട ടെൻഷനിൽ നിന്നും മോചിതനായിട്ടാണ് ഗുരുസ്വാമി തന്റെ ഇരിപ്പിടത്തിലെത്തി പണി തുടങ്ങിയത്. കഴിഞ്ഞ 38 വർഷമായി കോട്ടയത്ത് ചെരുപ്പും കൂടെയും നന്നാക്കി ജീവിക്കുന്ന തമിഴ്നാട് സ്വദേശിയായ ഗുരുസ്വാമി എന്തായാലും ഒരു ചേരക്കോഴി ഉണ്ടാക്കി വെച്ച പൊല്ലാപ്പ് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഞാൻ കള്ളനായി, എല്ലാവരും മുമ്പ് ഞാൻ കള്ളനായി. ഈ പക്ഷി പട്ടി തന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞാൻ ഒരു പട്ടിയായില്ലേ, ഞാൻ പിടിച്ചത് മനസ്സാക്ഷി. അത് നമ്മളെ പോലെ ഒരു ജീവിതം അവിടെ കൊള്ളരുത്. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ അത് പിടിച്ച് ആറ്റി കൊണ്ട് വിടാനായിട്ടാണ് ഞാൻ പോയത്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വെച്ച് കടുത്ത മരിക്കാൻ ഞാൻ തിന്നെന്ന് വിചാരിച്ച ഞാൻ നേരെ കൊണ്ടുപോയി കണ്ട്രോളിൽ മുമ്പ് കൊണ്ടുപോയി. സാറേ ഇതുപോലെ സാധനം ഇവിടെ കിട്ടി, എങ്ങനെ സാറാണ് ഇവിടെ ആറ്റി കൊണ്ട് ഇട്ടോ ആണ് പറഞ്ഞു. അത് ശരിയാണ് പറഞ്ഞു. ആറ്റിയെ കൊണ്ട് ഇടാനായിട്ട് ഇങ്ങനെ ചെല്ലപ്പോഴാണ് നിങ്ങൾ എല്ലാവരും ഓടി വന്നത്. ഞാൻ എല്ലാവർക്കും ഞാൻ കള്ളനായി. ഞാൻ ഒരു പട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.